റഷ്യയുടെ അധികാര പദവിയിൽ വീണ്ടും പുടിൻ കാലെടുത്തു വെക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ കാണുന്ന മൂന്നാം ലോക മഹായുദ്ധം ഇനി തുടരുമെന്നുള്ളതാണ് സത്യം. കാലങ്ങളായി നീണ്ട പ്രശ്നങ്ങളാണ് ഇന്നും അനേകം പേരുടെ ജീവനെടുക്കാൻ കാരണം. ഓരോ ദിവസവും മരിച്ചു വീഴുന്നവരുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് ഇരുവരുടെയും യുദ്ധം തുടരുന്നത്. എന്തായാലും അഞ്ചാം തവണയും റഷ്യ വെട്ടിപ്പിടിച്ച പുടിന്റെ അടുത്ത മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് തന്നെ നോക്കിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷം നടത്തിയ മുന്നറിയിപ്പാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: റഷ്യൻ സൈന്യവും നാറ്റോ സംഘവും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം കാരണം ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് അല്പം അകലെയാണെന്നാണ്. എന്നാൽ ആരും അത്തരമൊരു സാഹചര്യം ആഗ്രഹിക്കുന്നില്ല എന്നും പുടിൻ പറയുന്നുണ്ട്. എന്നാൽ ഈയൊരു തുറന്നു പറച്ചിലാണ് മറ്റു രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി മാറുന്നതും വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നതും. പുടിൻ ഇങ്ങനെ ഒരു ആശങ്ക ഉണർത്താൻ കാരണമുണ്ട്. വേറൊന്നുമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭാവിയിൽ യുക്രൈനിൽ തങ്ങളുടെ കരസേനയെ വിന്യസിക്കുന്ന കാര്യം പറയാനാകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് പുടിനെ ചൊടിപ്പിച്ചതും ഇത്തരമൊരു മറുപടിക്ക് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാൻ കാരണമായതും. മാത്രമല്ല, യുക്രൈനിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോയുടെ സൈനികർ ഉണ്ടെന്നും അറിഞ്ഞിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് അമേരിക്ക തന്റെ സൈനികരെ അയക്കുന്നതെങ്കിലും എല്ലാം പുടിൻ അറിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി യുക്രൈനെ കീഴടക്കുകയാണെങ്കിൽ അടുത്ത യുദ്ധം ഒരുപക്ഷെ അമേരിക്കയായിട്ടാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ അമേരിക്കയും റഷ്യയും ശത്രുരാജ്യമാണ്. ഇപ്പോൾ അത് പോരാതെ യുക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്കയോടുള്ള വൈരാഗ്യം കൂടി വരികയാണ് റഷ്യനും. 8 വർഷത്തോളമായി തുടർന്ന അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം 2022 ഫെബ്രുവരിയിലാണ് റഷ്യ അയൽരാജ്യമായ യുക്രൈനെ കടന്നാക്രമിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഈയൊരു യുദ്ധം എന്നവസാനിക്കുമെന്നുള്ളതാണ് ലോകരാജ്യം മൊത്തവും കാത്തിരിക്കുന്നത്. 2030 വരെയുള്ള 6 വർഷക്കാലം ഇനി പുടിനെ റഷ്യയുടെ അധികാരം കൈയാളാം എന്നതാണ് മറ്റ് പലരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. ഈ ഒരു കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിച്ച നേതാവ് എന്ന നേട്ടം ജോസഫ് സ്റ്റാലിനിൽ നിന്ന് പുടിൻ സ്വന്തമാക്കും. എന്നാൽ ജയത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളെ വിമർശിക്കാനും പുടിൻ മറന്നിട്ടില്ല. റഷ്യക്കെതിരെ US, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമല്ലെന്നും രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടച്ചും സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയുമാണ് ഇത് നടത്തിയത് എന്നാണ് അവർ ആരോപിച്ചത്. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും മറുവശത്ത് പുടിൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ച് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉടലെടുത്തിരുന്നു. ആയിരക്കണക്കിന് പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പുടിന്റെ എക്കാലവും വലിയ വിമർശകരിൽ ഒരാളായ അടുത്തിടെ മരണപ്പെട്ട പ്രതിപക്ഷ നേതാവ് അലക്സ് നവൽനിയുടെ അനുയായികൾ ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയിരുന്നു. 1999 റഷ്യയിൽ അധികാരത്തിലെത്തിയപ്പോൾ മുൻ KGB ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ പുടിനെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഫലം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്ന ശക്തമായ മറുപടി കൂടിയാണ്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ യുദ്ധമായാലും സമാധാനമായാലും കൂടുതൽ കരുത്തുള്ള റഷ്യയെ നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം കടുപ്പിക്കും അല്ലെങ്കിൽ ഇനി പിന്നോട്ടില്ല എന്ന നിലപാടുമായിട്ടാണ് പുടിൻ രംഗത്തുള്ളത്. പുടിൻ നേരത്തെ നടത്തിയ ആണവായുധ ഭീഷണിയും നാറ്റോ രാജ്യങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളിയാണ്. ഇനി കാത്തിരുന്ന് കാണാവുന്നതാണ് ആണവായുധം പ്രയോഗിക്കുമോ അതോ മൂന്നാം ലോക മഹായുദ്ധം തുടരുമോ എന്നുള്ള കാര്യം.